ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ മിഴിയോരത്തിലേക്ക് സ്വാഗതം. അതിന് തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബക്രീദ് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ മിഴിയോരം ഇവിടെ തുടങ്ങിയാണ്. എനിക്കറിയാം ഇന്ന് ബക്രീദാണ്, അപ്പോൾ എല്ലാവരും നല്ല തിരക്കിലാണ്. എങ്കിൽ പോലും നമ്മൾ പ്രേക്ഷകർ ഇന്ന് NTV മിഴിയോരം കാണാനായിട്ട് ഇരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ നാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നഷ്ടബോധം തോന്നുന്ന നാടിൻ്റെ പച്ചപ്പും നമ്മളുടെ വീട്ടിലെയും നമ്മളുടെ പറമ്പിലും ഒക്കെയുള്ള മരങ്ങളെ ഒക്കെ കുറിച്ച് ഓർത്തിട്ടാണല്ലേ അവിടുത്തെ കൃഷി രീതികൾ ഇതൊക്കെ ഓർക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും നമ്മൾ നാട് മിസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഗൾഫിൽ അല്ലെങ്കിൽ മരുഭൂമിയിൽ നമുക്ക് ഇതുപോലെ കൃഷി ചെയ്യാൻ പറ്റും, നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റുകളിൽ നമുക്ക് എത്രമാത്രം അത് പോസിബിൾ ആണ്, അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് വേണ്ടിയ കാര്യങ്ങൾ, അതിനാവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. എനിക്കറിവിടെ ജീവിക്കുന്നവർ പലർക്കും കൃഷിയിൽ നല്ല താല്പര്യമുള്ളവരാണ്, പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വയ്യാത്തതുകൊണ്ടൊക്കെ തന്നെ അത് മാറ്റി വെച്ചിട്ടുണ്ടാവും. പക്ഷേ എന്നാൽ ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ അതിഥി ഇവിടെ വന്നിരിക്കുന്ന മരുഭൂമിയിലെ കൃഷി രീതികളെക്കുറിച്ച് പറയാനാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അബ്ദുൽ സലാമാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻട്രസ്റ്റ്, അതുപോലെ സംശയങ്ങൾ, ചോദ്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ വിളിക്കാം. വിളിക്കുന്ന നമ്പർ 0529611333. അബ്ദുൽ സലാം നമസ്കാരം, മിഴിയോരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം ആദ്യം തന്നെ ബക്രീദ് ആശംസിക്കുന്നു എല്ലാവർക്കും. എല്ലാവർക്കും ആശംസകൾ. ഓക്കെ, അപ്പം ഈദൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ്, ഇനി ചെന്നിട്ട് വേണോ സെലിബ്രേറ്റ് ചെയ്യാൻ, എങ്ങനെയാണ്? ഇനിയിപ്പോ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ്, അടുത്ത സ്റ്റെപ്പാണ്. ഓൾറൈറ്റ്, അപ്പൊ നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. മരുഭൂമിയിലെ കൃഷി രീതികളെ കുറിച്ചാണല്ലോ. അപ്പം ആദ്യം അതിന് മുന്നേ ഒക്കെ എനിക്ക് ചോദിക്കാം, എന്താ ചെയ്യുന്നത് ഇവിടെ ദുബായില്? ഞാൻ ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്കിലെ ഒരു കമ്പനിയില് മീഡിയ റിലേറ്റഡ് ആയിട്ട് ടെക്നിക്കൽ സൈഡ് വർക്ക് ചെയ്യാണ്. അപ്പം അതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഈ ഒരു ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്തത്? ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഇതിനൊരു സമയം കണ്ടെത്തിയത്? അത് സത്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറേ ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബം കൃഷിയായിട്ട് ഒരു ബന്ധമുള്ള ഒരു പിതാവ്, ഫാദർ വളരെ ആത്മാർത്ഥമായിട്ട് കൃഷി ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ ചെറുപ്പത്തിൽ നമ്മളിപ്പോൾ സ്കൂളിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴൊക്കെ ഇത് കണ്ടിട്ടാണ് വളരുന്നത്. അപ്പോൾ ആ ഒരു താല്പര്യം മനസ്സിൽ കിടന്നു, അങ്ങനെ അവിടുന്ന് ഇപ്പോൾ ഗൾഫിൽ വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ നമുക്ക് കുറേ കൂടി ഈ ആഴ്ചകളിൽ ഇപ്പോൾ ഈ ആദ്യമൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമായിരുന്നു, ഇപ്പോൾ രണ്ട് ദിവസം ലീവുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ പോയിട്ട് പുറത്തൊക്കെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഭൂമി ഒരുപാട് കാലിയായി കിടക്കുന്നു. നമ്മൾ വീടിൻ്റെ പരിസരങ്ങളിൽ അബുദാബിയിലായിരുന്നു ആദ്യം താമസിച്ചിരുന്നത്, അവിടെ വെള്ളവും സൗകര്യമൊക്കെ ഉണ്ട്, പക്ഷേ ഈ കൃഷി ഇതൊന്നും കാണാനില്ല. അപ്പോൾ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഒരു താല്പര്യം വന്നപ്പോൾ നമ്മളെ സ്വന്തമായിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഈ അതിനുള്ള സൗകര്യങ്ങളൊക്കെ നോക്കി പതുക്കെ പതുക്കെ അങ്ങനെ ഓരോരുത്തർ വന്ന് കാണുമ്പോൾ താല്പര്യമാകും അവർക്ക്. അവർ അവരുടെ താല്പര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യും, പോയിട്ട് അവർക്ക് ചെയ്തു കൊടുക്കും. അങ്ങനെ പിന്നെ അത് കുറച്ചും കൂടെ സജീവമാക്കി ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പൊക്കെ തുടങ്ങി. ഗ്രൂപ്പിന്റെ പേര് വയലും വീടും പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്. അതിൽ ഇപ്പോൾ 10-25,000 മെമ്പേഴ്സ് ഉണ്ട്. എല്ലാവരും കൂടുതലും ഈ കൃഷിയോട് താല്പര്യമുള്ളവരും കൃഷി ചെയ്യുന്നവരുമാണ്. അതിൽ ഭൂരിഭാഗവും ഗൾഫിലുള്ളവരാണ്, നമ്മൾ പ്രത്യേകിച്ച് ദുബായ് UAE കൂടുതലുള്ളവർ. അപ്പോൾ ഇങ്ങനെ അവരെ ഇതിൽ സജീവമാക്കി നമ്മൾ ആഴ്ചകളിൽ ഫ്രീ വരുമ്പോൾ അവരടുത്ത് പോവുക, അതല്ലെങ്കിൽ അവരെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ വേണ്ടത് കാണിച്ചു കൊടുക്കുക. അങ്ങനെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് തുടങ്ങി. ഇപ്പോൾ ഏകദേശം അത്യാവശ്യം ആൾക്കാരിൽ താല്പര്യം വന്നിട്ടുണ്ട് ഇങ്ങനൊരു അല്ലേ ഒരു പുതിയൊരു ഇത് വരുമ്പോൾ. കാരണം ഇവിടെ പലർക്കും ഉള്ള സംശയം, ഇവിടെ നമുക്ക് ഫ്ലാറ്റിലാണല്ലോ ഇവിടെ പലരും ജീവിക്കുന്നത്, അപ്പൊ ഇങ്ങനെ കൃഷി നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം ഗൾഫിലെ കാർഷിക രംഗത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതുപോലെ ഇവിടുത്തെ മണ്ണിലും ചൂടിലും നമുക്ക് അതിനുള്ള സാഹചര്യമുണ്ടോ, അതിനെ കുറിച്ച് ഒന്ന് പറയോ. ഇപ്പോൾ വെച്ചാൽ നമ്മൾ ആദ്യം വേണ്ടത് നമുക്ക് താല്പര്യമുള്ളൂ. ഈ താല്പര്യം മനസ്സിലുണ്ടെന്നുണ്ടെങ്കിലാണ് പിന്നത്തെ സ്റ്റെപ്പിലേക്ക് വരേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഈ താല്പര്യം മനസ്സിൽ വെച്ച് നമ്മൾ ഇതിനു വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കും. അതിപ്പോൾ നമ്മൾ ഈ പൊതുവെ വീട്ടിലുള്ള നമ്മളെ ഈ അടുക്കള വേസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് വളമാക്കി മാറ്റി അതന്നെ ഈ അതിൽ നിന്ന് തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. വളം വാങ്ങിച്ച് അങ്ങനെ ഉണ്ടെന്നേ കുറേ കൂടെ നമുക്ക് നന്നായി ചെയ്യാൻ പറ്റുന്നു മാത്രം. അതിപ്പോൾ ഈ നമ്മളിപ്പോൾ ഫുജിയറൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് മൺകലങ്ങളും കാര്യങ്ങളൊക്കെ ഈ അവിടെ സെയിൽ നടക്കുന്നത്. അവിടുന്ന് ഈ രണ്ടോ മൂന്നോ മൺകലം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെ വേസ്റ്റ് അതിൽ ഈ പ്ലാസ്റ്റിക് പേപ്പർ ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ പച്ചക്കറി അരിയുന്ന സാധനങ്ങൾ അതേപോലുള്ളതൊക്കെ ഒരു ഇതിൽ ശരിക്ക് ഈ കമ്പോസ്റ്റ് പോലെ ആക്കി എടുത്തിട്ട് അത് ഒരു ഏകദേശം ഒരു മാസമാവും അത് നിറഞ്ഞു വരുമ്പോൾ അത് നമുക്ക് അതിൻ്റെ മേലെ ഒരു ഇതേപോലത്തെ ഒരു പാത്രം കൂടി വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പാത്രം ഒരു മാസം കൊണ്ട് ഏകദേശം വേസ്റ്റായി മാറും. ഇതിപ്പോൾ കുറച്ചും കൂടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ ഇപ്പോൾ ഇവിടെ ചൂട് പ്രദേശമായതുകൊണ്ട് ഈ ഉണങ്ങിയ ഇലകളൊക്കെ കിട്ടും. അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് തിരുമ്പി പൊടി പോലെ ആക്കിയിട്ട് നമുക്കതെടുത്തിട്ട് ഒരു ഈ പാത്രത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറേ കൂടെ
ഇതായിട്ട് കിട്ടും. അപ്പോൾ ഈ ആ പാത്രം എടുത്തിട്ട് നമ്മൾ ഈ ഏറ്റവും മേലത്തെ പാത്രത്തിലാണ് ആദ്യം നടക്കേണ്ടത്. അത് നടഞ്ഞ് ഏകദേശം ആയിക്കഴിഞ്ഞാൽ അതെടുത്ത് താഴേക്ക് വെക്കുക. എന്നിട്ട് ഏകദേശം ഒരു മാസമാകുമ്പോഴേക്കും ഈ അടിയിലത്തെ ഇത് ആ ഇപ്പം താഴെ വെച്ചത് ഏകദേശം ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡി ആയി കിട്ടും. അത് വീണ്ടും നമ്മളെടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം കമ്പോസ്റ്റ് പരുവായിട്ടാവും. അത് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഫാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ നമ്മളിപ്പോൾ ഉമ്മൽക്വയിൻ, അതേപോലെ തന്നെ ദുബായിൽ തന്നെ അൽക്വനീജി, അങ്ങനെ കുറേ സ്ഥലത്തുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ മലയാളികളുടെ ഒത്തിരി ഇപ്പോൾ ജോലിക്കാരുണ്ട്. അവരുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ സന്തോഷത്തോടെ നമുക്ക് ചാണകവും അതേപോലുള്ള വളങ്ങളൊക്കെ നമുക്ക് തരും. അപ്പം അത് കൊണ്ടുവന്നിട്ട് കുറച്ചും കൂടെ നമുക്ക് വിപുലായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രേക്ഷകർക്ക് എന്താ പറയുന്നത്, വെരി നാച്ചുറലി അവർക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, എങ്ങനെയാണ് നമ്മളിപ്പോൾ ഫ്ലാറ്റിൽ ജീവിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം നമുക്ക് ചെയ്യാൻ പറ്റും കൃഷി, അല്ലെങ്കിൽ വില്ലാസിലൊക്കെ ആണെങ്കിൽ പിന്നെയും കുറച്ച് സ്ഥലം കാണും, പക്ഷേ ഫ്ലാറ്റിലൊക്കെ ജീവിക്കുമ്പോൾ നമുക്ക് ചട്ടിയിൽ ഇത് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇത് എത്രമാത്രം എന്താ പറയുക വളരും എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാനൊക്കെ ചെയ്യുന്നത് ജനലിൻ്റെ പടിയില്ലേ, ജനൽപ്പടിയിലാണ് ഞാനൊക്കെ ഫസ്റ്റില് ഈ ചട്ടി വെച്ചിട്ട്. അതേപോലെ തന്നെ നമ്മള് ബാൽക്കണിയിൽ പോലും അല്ല, ഇല്ല ജനലിന്റെ ഇവിടെ നമുക്ക് അതിന് മുന്നേ എനിക്ക് തോന്നുന്നു നമുക്കൊരു ക്ലിപ്പിംഗ് ഒരു വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്, അത് കാണിക്കാം. ഇതൊക്കെ ഇത് ഇതിൽ കാണുന്ന ഈ അതായത് 99% നമ്മളിവിടുത്തെ തന്നെയാണ്, ദുബായില് ഫുജേറയില് ഷാർജയില് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെയ്ത് തന്നെയാണ്. നമുക്ക് കാണാം, കുറെ ഫോട്ടോസ് ഉണ്ട്, അപ്പം അതിൽ നിന്നും കാണാം. ഓക്കെ, അപ്പം അപ്പം ജനലിൽ വെച്ചാൽ തുടങ്ങി എന്ന് പറഞ്ഞു, അതിനെ കുറിച്ച് ഒന്ന് പറയുമെന്നാ. അതിപ്പോൾ ഈ നമ്മൾ ഇതേപോലെ ഈ മറ്റേ ഇറാനി മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ മണ്ണിൻ്റെ കലങ്ങൾ, അതേപോലെ തന്നെ നമ്മൾ ചെടിച്ചട്ടി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിട്ടാറുണ്ട്. അതല്ലെങ്കിൽ ഒന്നും ഇല്ല, നമുക്ക് അതിനൊന്നും സൗകര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ ഈ ടിന്നുകൾ, അതേപോലെ തന്നെ ഈ തൈരിൻ്റെ പാത്രങ്ങൾ ഇതേപോലുള്ളതൊക്കെ കിട്ടുക, അതൊക്കെ നമുക്ക് ഇതായിട്ട് ഉപയോഗിക്കാം. അടിയിലൊരു ചെറിയ ഹോളിട്ട് കൊടുക്കുക, ആ പാത്രത്തിൽ ഈ ഇതേപോലെ തന്നെ നമ്മളെ വീട്ടിൽ ഈ പരിസരത്തുള്ള കുറച്ച് മണ്ണ് അത് നനച്ച് നന്നായിട്ട് അതിന്റെ വലിയ കണ്ണി നോക്കിയിട്ട് കുറച്ച് വാരി എടുക്കുക. അതിന് മുന്നേ ഒരു കോളർ ഉണ്ട് അബ്ദുൽ സലാം, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. ഹലോ, നമസ്കാരം. രാജി പറയൂ, എവിടെ നിന്ന് വിളിക്കുന്ന രാജിയെ? ഓക്കെ, അബ്ദുൽ സലാമിനോട് ചോദിച്ചോളൂ. എനിക്ക് ജൈവ കൃഷി ചെയ്യാനാണ് താല്പര്യം. അതെ, പറയൂ. അപ്പം നമ്മുടെ ഇവിടെ ഈ രാസവളം ജൈവ വളങ്ങള് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അതിപ്പോ നമ്മള് ഈ ഈ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചുള്ള ഏറ്റവും നല്ല നമ്മളെ വീട്ടിലെ ആ വീട്ടിലുണ്ടാക്കുന്ന നമ്മൾ വെജിറ്റബിളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കിട്ടുന്ന ആ വേസ്റ്റ് ആണ് ഏറ്റവും നല്ലത്. അത് വളമാക്കി മാറ്റി അത് ഇടുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ അതിനപ്പുറത്ത് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പരിസരങ്ങളിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഫാമുകളൊക്കെ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ പോയിട്ട് നമുക്ക് മറ്റേ ഈ കോഴിവളവും അതേപോലെ ആടിൻ്റെ കാഷ്ടങ്ങൾ അതൊക്കെ സംഘടിപ്പിച്ച് കിട്ടും. അതൊക്കെ നമുക്ക് പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് 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 ഫാമുകൾ ഇവിടെ ഉണ്ട്. അവിടെയൊക്കെ മലയാളികളും മറ്റുള്ള ഈ ബംഗാളികളൊക്കെ ഉണ്ട്. അവരൊക്കെ വളരെ സ്നേഹമുള്ളവരാണ്, എല്ലാവരും കർഷകരാണ്. അപ്പോൾ അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യണം, സഹായിക്കണം എന്നുള്ള മനസ്സുള്ളവരാണ്. നമ്മളവിടെ എത്തിപ്പെട്ടാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള എല്ലാ ഇതും ഉണ്ട്. അതെ, അത് ഈ മണി ഇൻഡോർ പ്ലാന്റിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം വെച്ചാൽ നമ്മളെപ്പോഴും നമ്മൾ കൂടുതലും ചെയ്യുന്നത് പച്ചക്കറിയും അതേപോലുള്ള അതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ മണി പ്ലാന്റ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആർഭാടത്തിലേക്ക് പോകുന്ന ഒരിതായതുകൊണ്ട് അതിലോട്ട് ശ്രദ്ധ കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഈ അത് വേണമെങ്കിൽ ഈ വയലും വീടും ഇതിലൊരു മെസ്സേജ് ആയിട്ട് ഇടുകയാണെങ്കിൽ നമുക്കത് അന്വേഷിച്ചിട്ട് അതിനെക്കുറിച്ച് കാര്യങ്ങൾ വിശദമായിട്ട് പറയാൻ പറ്റും. അപ്പം രാജി ഇപ്പം ചോദിച്ച പോലെ തന്നെ കൃഷി അല്ലാണ്ടെങ്കിൽ നമുക്ക് വീട്ട് ഇതിനു വേണ്ടി മണി പ്ലാന്റ് അതുപോലെ പൂക്കളും അങ്ങനെ അതിനൊക്കെ ഒരു സഹായം ചെയ്യാറുണ്ടോ? അത് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ കൂടുതലും ഇതില് ശരിക്കും പറയുകയാണെങ്കിൽ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ വേറൊരു വശമുണ്ട്. അതായത് നമ്മളെ നാട്ടിൽ നമ്മൾ ഈ നമ്മളെല്ലാവരും നാട്ടിൽ കേരളത്തിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ നമുക്കറിയാം നാട്ടിൻ്റെ സ്ഥിതി ഇന്നത്തെ സ്റ്റേജ് എന്താണെന്ന്. അപ്പോൾ ഈ എല്ലാ വീടുകളിലും രോഗമാണ്, അതും മാരകമായിട്ടുള്ള രോഗങ്ങളാണ്. അതൊക്കെ അതും വെറുതെ വന്നതല്ല, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ് അതൊക്കെ.
നമ്മൾ ഗൾഫിലെ സൗകര്യം ഈ ഗൾഫിലെ എല്ലാവരും ഗൾഫിലാണ് കൂടുതൽ പേരും കേരളത്തിൽ. അപ്പോൾ ഇവിടുത്തെ സാമ്പത്തിക ശേഷിയും നാട്ടിലെയും അതേപോലെയുള്ള മറ്റുള്ള ഈ പലിശ സംബന്ധമായിട്ടുള്ള കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഇന്ന് കയ്യിൽ ധാരാളം പൈസ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ജോലി ചെയ്യുക, മണ്ണിലോട്ട് ഇറങ്ങുക എന്നുള്ള ആ ഒരു ഇതിനോട് താല്പര്യം കുറഞ്ഞു വന്നു. എല്ലാവർക്കും വൈറ്റ് കോളർ ജോബ്, ഗവൺമെൻറ്റിലാണെങ്കിൽ സമരം ചെയ്ത് വീട്ടിലിരുന്നാൽ കാശ് കിട്ടുന്നു, ശമ്പളം വരുന്നു, ഒരു പ്രയാസവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വാങ്ങിച്ച് ഇത് ഈ കടയിൽ പോയി വാങ്ങിച്ച് ആ ഒരു ഉപഭോക്തൃ സംസ്കാരമാണ് നമ്മളെ കേരളത്തിൽ കൂടുതലും. അതുകൊണ്ട് ഈ പുറത്തുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് കൂടുതൽ കിട്ടുന്നത് വിഷവും മറ്റുള്ള കാര്യങ്ങളൊക്കെ അടിച്ച്, അത് ശരിക്കും വിഷം എന്നാ പറയാൻ പറ്റുള്ളൂ, കാരണം പച്ചക്കറി എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ എല്ലാ വശങ്ങളിലും പ്രയാസവും. ഇത് നമ്മൾ കൂടുതൽ ശരിക്കും അറിയുന്നവർ വേണ്ട രീതിയിൽ ചെയ്യുമെങ്കിൽ കൂടെ ഭൂരിഭാഗം ആൾക്കാരും ഇത് നേരം കണ്ട് ഒന്ന് കഴുകി വെള്ളത്തിലിട്ട് അങ്ങനെയാണ്ട് പാചകം ചെയ്യണം. അപ്പോൾ എന്താ വെച്ചാൽ ഇത് കെമിക്കലിട്ട് ഇതിൻ്റെ ശരിക്കും ഉള്ളിൽ തക്കാളി ആയാലും പച്ചമുളക് ആയാലും എന്ത് സാധനം ആയാലും നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണോ വലിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ പെസ്റ്റിസൈഡ് അതല്ലെങ്കിൽ നമ്മൾ അതിനോട് ബന്ധപ്പെട്ടെല്ലാം ഈ ഇത് മരുന്നിട്ട് കൊടുത്തിട്ട് അത് രാസവളം അത് വലിച്ചെടുക്കും. ചെടികൾക്ക് അറിയില്ലല്ലോ, അവർക്ക് ഈ ഭക്ഷിക്കാൻ കിട്ടുന്നത് അത് അവരെടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും ഉള്ളിൽ ഈ തക്കാളി ആയാലും മറ്റുള്ളതായാലും അത് വലിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ ഗുണം നമ്മൾ നേരെ അകത്തേക്ക് പോകണം. അങ്ങനെ അത് സ്വാഭാവികമായിട്ടും പല രീതികളിലെ ക്യാൻസറും മറ്റുള്ള രോഗങ്ങളായിട്ട് മാറുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ ഇതൊക്കെ നമ്മളെ കുടുംബത്തെ ആർക്കെങ്കിലും വരുമ്പോൾ എന്തായിരിക്കും എന്നുള്ള അവസ്ഥ ആയിരിക്കണം നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. നമ്മൾ ഒരിക്കലും ചിന്തിക്കാറുണ്ട്. അതെ അതെ, ഇത് മറ്റുള്ളവരെ പറയുമ്പോൾ നമ്മളതിങ്ങനെ സിനിമ കാണുന്നതിൽ അത് മറന്നു. പക്ഷേ നമ്മളെ കുടുംബത്തിൽ ഇത് പെട്ടെന്ന് ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാലാണ് അയ്യോ ഇത് കുറച്ച്, അപ്പോൾ ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ അത് ചെയ്യുന്ന എന്താ വെച്ചാൽ നമ്മൾ ഈ വയലും വീടും ഗ്രൂപ്പിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതേപോലെ ഓരോരുത്തരെ ഈ വീട്ടിൽ ചെറിയ ചെറിയ അവനാനെക്കൊണ്ട് കഴിയുന്നത് നമ്മളെ കൊണ്ട് കഴിയുന്നത് ഒരു തക്കാളി ഉണ്ടാക്കാൻ പറ്റി ഓക്കെ അതിൽ നിന്ന് നമ്മളങ്ങനെ ഡെവലപ്പ് ചെയ്ത് നമ്മൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കും, പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അതിപ്പോൾ വിത്ത് വേണമെങ്കിൽ നമ്മളെടുത്ത് ഈ വലിയ അതായത് 100-ൽ പരം വിത്തുകളായിട്ട് കേരളത്തിലും ഗൾഫിലും. നമുക്കിതിനെപ്പറ്റി ഒന്ന് പറയാം. ഇത് ഇവിടെ യു എയിൽ തന്നെ ചെയ്താണ് അല്ലേ? ആ ഇത് ഇവിടെ എക്സൈസിലെ ഒരു ഫ്ലാറ്റിലാണ് ചെയ്താണ് പൂക്കള്. അത് അവര് ഈ നമ്മളെ ഗ്രൂപ്പിൽ കുറെ മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഇവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ചെടിയോടായും താല്പര്യം, ചിലർക്ക് ഇതിനോട്. അപ്പൊ അവര് ചെയ്തിട്ട് അവര് നമുക്കത് അയച്ചു തരും, ഇന്ന ഞങ്ങൾ ചെയ്താണെന്നും വേണ്ട. അപ്പൊ അത് നമ്മളിങ്ങനെ ഇവിടെ ഈ നാട്ടില് നമുക്ക് നമ്മളൊരു ഈ ഒരു മെമ്പറ് ബാപ്പുട്ടി എന്ന് പറഞ്ഞ ഒരു മെമ്പർ നടത്തുന്നുണ്ട്. മൂപ്പര് നമുക്ക് സജീവമായിട്ട് എല്ലാ വിത്തുകളും കാര്യങ്ങളും വേണ്ട രീതിയിൽ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ അഡ്രസ്സ് എഴുതി കവർ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ പോസ്റ്റ് വഴിയായിട്ട് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ ഈ നമ്മൾ ഈ അൽക്കൂസിൽ ഈ നമ്മളെ കയ്യിലുണ്ട്, ഞാൻ വരുന്നവർക്ക് ഞാനും കൊടുക്കുന്നുണ്ട്. അതേപോലെ ഗൾഫിൽ ആവശ്യമുള്ളവർക്കൊക്കെ വിത്തുകളും സൗകര്യങ്ങളൊക്കെ ആയിട്ട് അല്ല നമ്മൾ പിന്നെ ഇനിയിപ്പോൾ അത് ഈ അതിന് വേണ്ട രീതി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് അതും കാരണം ഇതിൽ താല്പര്യം ഉണ്ടെങ്കിലും പലർക്കും അറിയില്ല എങ്ങനെയാണ് അബ്ദുൽ സലാം ചെന്ന് അവരുടെ വീട്ടിൽ. നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞാല് ഈ നമുക്കൊരു ടീമുണ്ട്. അപ്പോൾ ഇപ്പോൾ ആരെങ്കിലും നമുക്ക് കുറച്ച് സ്ഥലമുണ്ട് നമുക്കിത് അറിയില്ല ചെയ്യണമെന്ന് പറയണമെങ്കിൽ നമ്മളവിടെ നമ്മൾ ഇതേപോലെ മുൻപ് കുറേ ആൾക്കാർക്ക് പറഞ്ഞ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മുൻപ് അടുത്ത ആഴ്ച അല്ലെങ്കിൽ പിറ്റത്തെ അങ്ങനെ ദിവസം പറഞ്ഞിട്ട് നമ്മൾ വെള്ളിയാഴ്ച ശനിയാഴ്ച അവിടെ പോവും. അവരടുത്ത് ഇതേപോലെ ഈ ഒക്കെ ഭൂമി നോക്കി എങ്ങനെ മണ്ണൊക്കെ ശരിയാണോ അതിൻ്റെ രീതികളൊക്കെ നോക്കി വളം ചെയ്യേണ്ടതാണെങ്കിൽ ചാണകവും മറ്റുള്ളതൊക്കെ നമ്മൾ തന്നെ കൊണ്ടുപോയി എല്ലാം ചെയ്ത് അവർക്ക് ഇതായി കൊടുക്കുന്നുണ്ട്. ചില ആൾക്കാർ വിളിക്കുന്നുണ്ട് ഈ ഫുജീറ എന്ന് പറഞ്ഞു നോക്കുക, അത് എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് വലിയ ഈ ഏക്കർ കണക്കിന് സ്ഥലങ്ങളൊക്കെ എടുത്തിട്ട് അറബിയുടെ അടുത്ത് നിന്ന് പാടത്തിന് എടുത്തിട്ട് ചിലത് ബിസിനസ്സായിട്ട് ചെയ്യുന്നുണ്ട്, അവരും നമ്മളെ വിളിക്കുന്നുണ്ട്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകാൻ ആഗ്രഹം ഉണ്ടായാലും നമുക്കത് പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ ഒരു സാമൂഹ്യ സേവനമാണ്, അവര് അതിൽ നിന്ന് ബിസിനസ്സാണ് അവര്. അപ്പൊ നമ്മൾ ചെന്ന് കണ്ടു അത് നോക്കുമ്പോൾ അത് ബിസിനസ് രീതിയിൽ കൂടിയാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്കിപ്പോ സൗജന്യമായിട്ട് വിത്ത് കൊടുക്കുന്നു, സൗജന്യമായിട്ട് നമ്മളെ മാൻ പവർ അവർക്ക് കൊടുക്കുന്നു, പക്ഷെ അവരത് വേറെ രീതിയിൽ അവരത് ബിസിനസ്സിലായിട്ടാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള അടുത്തേക്ക് ഇപ്പൊ തൽക്കാലം നമ്മൾ വേണ്ടാന്ന് വെച്ചിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ അല്ലാതെ തന്നെ കുടുംബങ്ങളിൽ ഒരുപാട് സ്ഥലത്ത് നമുക്കിത് കൊടുക്കാനും അതിനുള്ള സമയം തികയുന്നില്ല. അപ്പൊ അതിന് ശേഷം നോക്കാന്ന് വെച്ചിട്ടുണ്ട്. വെള്ളി ശനി ഈ ദിവസങ്ങളിലാണ് നമ്മൾ പോയിട്ട് ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ കൊടുത്തിട്ട് പോയിട്ട് അവര് അതിന്റെ എത്രമാത്രം അത് വളർന്നു അല്ലെങ്കിൽ അതിന്റെ നമ്മൾ അന്വേഷിക്കുമോ അതോ എങ്ങനെയാണ് അവരത് അറിയിക്കുമോ? നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് ആദ്യം നമ്മളിപ്പോ വെള്ളിയാഴ്ചയാണെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ പോയിട്ട് വേണ്ടതൊക്കെ ആദ്യം ഏറ്റവും സൗകര്യമായിട്ട് വേണ്ടത് നമുക്ക് വെള്ളം നനക്കാനുള്ള സൗകര്യമാണ്. കാരണം വെച്ചാൽ വെള്ളമാണ് ഏറ്റവും പ്രധാനം. അപ്പൊ അതിലൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാല് ഈ ചിലര് ചിന്തിക്കും
ദുബായിനെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിനൊക്കെ ഭയങ്കര ചാർജാണ്, സേവേജും മറ്റുള്ളതിനൊക്കെ ചാർജാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പാത്രം കഴുകാനും മറ്റുള്ളതിനൊക്കെ ആയിട്ട് നമ്മൾ വെള്ളം എടുക്കും. അത് വലിയൊരു പാത്രത്തിൽ വെച്ചിട്ട് സിങ്കിൽ നമ്മൾ അതിൽ കഴുകുക. ആ വെള്ളം പുറത്തോട്ട് പോകാൻ അനുവദിക്കരുത്. ആ വെള്ളം നമുക്ക് കിട്ടി, നമ്മളതൊരു ബക്കറ്റിലോട്ട് മാറ്റി വെക്കുക. രാവിലെ തന്നെ അതുകൊണ്ട് ചെയ്യാം. പിന്നെ ഈ നമുക്ക് പിന്നെ വൈകുന്നേരത്തും തന്നെയാണ്. അപ്പോൾ അതിന് അരി കഴുകും, മീൻ കഴുകും, അതേപോലുള്ള വെള്ളങ്ങളൊക്കെ ഒരു ബക്കറ്റിലോട്ട് വീണ്ടും മാറ്റി വെക്കുക. വൈകുന്നേരം അത് നനക്കാം. അപ്പോൾ ചെടികൾക്ക് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എന്താ ഗുണം വെച്ചാൽ, ഒന്ന് സേവേജിൽ നിന്ന് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, രണ്ടാമത്തത് ഇതിന് വേണ്ടിയിട്ട് വെള്ളം പോകുമ്പോൾ വാട്ടർ ഇലക്ട്രിസിറ്റിയിൽ വെള്ളത്തിൻ്റെ ഭാഗം കുറേ ഒഴിവാക്കാൻ പറ്റും. ഞാൻ ഈ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു വെള്ളത്തിനൊക്കെ ഭയങ്കര ചിലവാണ്, ചെടികളൊക്കെ അങ്ങനെ കൂടുമ്പോൾ ഒരു ചിലവും വരുന്നില്ല, നമ്മളൊക്കെ ഇത് ചെയ്യുന്നതാണ്. ഈ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ അറിയാം പെട്രോളിനേക്കാളും വില കൂടുതലാണ് വെള്ളത്തിന്. അപ്പോ നമ്മൾ തീർച്ചയായിട്ടും ഇതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ചെയ്യാൻ പറ്റും. ആദ്യം വേണ്ടത് മനസ്സാണ്. ആ മനസ്സുണ്ടായി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിലേക്ക് എത്തിപ്പെടും. അങ്ങനെ എത്തി ഒരുപാട് ആൾക്കാരെ നമുക്കറിയാം. അപ്പൊ ഇവിടെ ഈ പ്രവർത്തനം തുടങ്ങിയിട്ട് എത്ര വർഷമായി? ശരിക്കും ഞാന് ഗൾഫിൽ വന്നത് 1992 മുതൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നെ ഇത് കുറച്ചും കൂടെ ആളുകളിലേക്ക് എത്തിപ്പെട്ടത് 2004 ഫേസ്ബുക്ക് വന്നു. പിന്നെ 2008 നമ്മൾ വയലും വീടും തുടങ്ങി. അപ്പോൾ പതുക്കെ പതുക്കെ അതിൽ നിന്ന് നമ്മൾ ആദ്യം 3-4 പേര് കൂട്ടുകാർ കൂടിയിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിൽ പോസ്റ്റ് ചെയ്യും, അങ്ങനെ ആയിരുന്നു. പിന്നെ അത് കാലക്രമേണ നമ്മളത് കുറച്ചും കൂടെ വൈഡാക്കി. ഇപ്പോൾ ഞങ്ങൾ 10 അഡ്മിൻസ് ഉണ്ട് ഗ്രൂപ്പിന്, ഈ കേരളത്തിൻ്റെ പല ഭാഗത്തുള്ളവർ, അത് കോഴിക്കോട് അതേപോലെ തന്നെ അങ്ങനെ പല ഭാഗത്തുള്ളവരുണ്ട്. അവരെല്ലാവരും കൂടി ചേർന്ന് ഇപ്പോൾ അത് കുറച്ചും കൂടെ വൈഡാക്കി ഇപ്പോൾ 25,000 പുറത്തും മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെ കുറിച്ച് പറയാം. ഇത് എന്താ, ചട്ടിയിലാണോ അതോ? ഇത് ശരിക്കും ഈ നമ്മളൊരു ഇത് ഈ ഒമാനിലുള്ളത്, അതായത് ഒമാനിൽ നമ്മളൊരു ഫ്രണ്ട്, ഈ നമ്മളെ ഗ്രൂപ്പിലുള്ള മെമ്പർ ആൾ ഇതേപോലെ തന്നെ നമ്മളടുത്ത് സംശയമൊക്കെ ചോദിച്ചാൽ ആൾക്ക് ഭയങ്കര താല്പര്യമുണ്ട്, പക്ഷേ ഗൾഫിൽ എന്താ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയില്ല. അങ്ങനെ ആള് നമ്മളടുത്ത് ചോദിച്ചിട്ട് നമ്മൾ ഈ മറ്റേ ഫേസ്ബുക്ക് വഴി തന്നെ ആൾക്ക് ഗൈഡൻസ് കൊടുത്തു. ആള് ഈ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ ഈ സ്റ്റേജാണ് ഇപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ട് അയച്ചു തന്ന ഫോട്ടോ. ഓ അത് ശരി. അപ്പം വിത്തൊക്കെ ആ വിത്ത് അല്ല, വിത്ത് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുത്തു. അവിടെ ഒരാളുണ്ട്, ഒരാൾ ഏർപ്പാടായി കൊടുത്തു, അങ്ങനെ ഈ ചെയ്തു. പിന്നെ ഇത് ഈ കുറേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ താല്പര്യം, അവർ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്, നമ്മളോട് ഐഡിയ ചോദിച്ച്. തീർച്ചയായിട്ടും. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും അവരുടെ ഡെവലപ്മെന്റ് അറിയിക്കാൻ വേണ്ടി ഫോട്ടോസ് അപ്ലോഡ് ചെയ്തു വരും. അവര് നമ്മള് ഈ ഇങ്ങനെ ഒരേ സ്റ്റേജ് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് എത്തിപ്പെടാൻ പോയി നേരിട്ട് കണ്ടു നോക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ പോയിട്ട് അതും ചെയ്യും. ഇവിടെ ഇനി ഇപ്പം എത്ര നാള് നമുക്ക് ഈ ഒരു ഇത് പറ്റും? കാരണം ഇവിടുത്തെ ഈ ക്ലൈമറ്റ് വെച്ചിട്ട് എത്ര മാസം നമുക്ക് ഇങ്ങനെ ഒരു കൃഷി ചെയ്യാൻ പറ്റും? അത് ശരിക്കും പറയണെങ്കിൽ ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ട സീസൺ. സീസൺ അതായത് എന്ന് വെച്ചാൽ നമ്മൾ വിന്റർ സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടെ നമുക്കിത് തുടങ്ങാൻ പറ്റും. പിന്നെ ഒരു ഏപ്രിൽ ലാസ്റ്റ് മെയ് വരെ നമുക്കിത് കൊണ്ടുപോകാം. മെയ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് വളരും, തളരില്ല. പക്ഷേ ഒരിക്കലും അതിൽ നിന്ന് കായയും കനിയും കിട്ടില്ല. കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ദൈവം ഓരോന്നേ വെള്ളം നമ്മൾ കൊടുക്കണം. നമ്മൾ അതാ പറഞ്ഞത്, അതായത് നമ്മളിത് ശരിക്കും എന്ത് കാര്യവും അങ്ങനെയാണ്. നമ്മളിപ്പോ മക്കളെ നോക്കുമല്ലോ, നമ്മള് കുഞ്ഞുങ്ങൾ വളർന്നിട്ട് അവരെ വെറുതെ വിടില്ലല്ലോ. അവരെ ഡെയിലി നമ്മൾ കുളിപ്പിച്ച് ഡ്രസ് ചെയ്ത് അതേപോലെ കാര്യങ്ങളൊക്കെ. ഞാൻ ചെയ്തത് എന്റെ വീട്ടിലാണ്. ഓ അത് ശരി. അപ്പൊ ഇങ്ങനെയും ഇതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വേറെ സൗകര്യങ്ങളൊന്നും ഇല്ല, ടെറസിന്റെ മേലെയും ജനലും മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആ സ്ഥലം പോലും നമ്മളാ ചിലർ പറയും എനിക്ക് സ്ഥലമില്ല, ഞാൻ ഫ്ലാറ്റ്, ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ സ്ഥലമില്ല ഫ്ളാറ്റാണ് എനിക്ക്, യാതൊരു അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയും ചെയ്യാം. നമ്മൾ ആ താല്പര്യം എന്ന് വെച്ചാല് എന്തൊക്കെ മരമല്ലാത്ത എന്തൊക്കെ വളരും അതൊക്കെ വെച്ചിട്ടുണ്ട്. ചീര, ഈ മറ്റുള്ള, പിന്നെ ഈ മറ്റേ എന്താ പറയാ, ബ്രഹ്മി, ഈ കറ്റാറുവാഴ, പിന്നെ പനിക്കൂർക്ക, പിന്നെ തക്കാളി, വെണ്ടക്ക, ഒരുപാട് സാധനങ്�ളുണ്ട്. അത് ഇതിപ്പോ പറഞ്ഞാല് നമ്മളിപ്പോ ഇപ്പൊ ആയിട്ടില്ല, ഈ വർഷത്തെ ആയിട്ടില്ല. അപ്പൊ ഇപ്പൊ എങ്കിലും ഞാൻ ഒരു ഭൂരിഭാഗവും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാറ്. കാരണം എന്താ വെച്ചാൽ അത് എല്ലാവർക്കും ഇതാ പറയുന്നത്, എല്ലാവർക്കും ചെയ്യാം. അത് നമ്മളാദ്യം ചെയ്ത് കാണിക്കണം, അല്ലെങ്കിൽ അവർക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ. ഞാൻ പറയാൻ എല്ലാവർക്കും പറ്റും, നമ്മളത് പ്രവൃത്തിയാക്കിയിട്ട് കാണിച്ചു കൊടുത്ത് അവരാ ലൈനിൽ കൊണ്ടുവരാനാണ് പ്രയാസം. അത് ചെയ്ത് അവർക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറ്റും. ഇതും വേറെ ഒരു വീട്ടിലെ ചെയ്ത ഒരു ഇത് ഗസേസില് ഒരു വീട്ടിലാണ്. എല്ലാരും മാക്സിമം പച്ചക്കറികൾ തന്നെയായിരിക്കും. കാരണം നിങ്ങൾ നമ്മൾ അതെന്ന് വെച്ചാൽ നമ്മൾ ഇതെന്ത് സംഭവം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അവരുടെ രീതിയിൽ ഇതേപോലെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഇങ്ങനെ ഈ പുറത്തുനിന്ന് വാങ്ങിക്കണത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ചേമ്പ്, ചേമ്പ്, ഓ അത് ശരി. ഇവിടെ വില്ലയിലാണോ അതോ ഫ്ലാറ്റിലാണോ? ഫ്ലാറ്റിലാണ്, അതൊരു ഒരു ചട്ടിയിലാണ് ഇത് വെച്ചിട്ടുള്ളത്.
ചട്ടിയിലൊക്കെ വെച്ച് ഇത് ഇങ്ങനെയും വളരും. അതിന് വളരും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ താല്പര്യം എടുത്തിട്ട് അതിന് കൊടുക്കേണ്ടത് ദിവസം രാവിലെയും വൈകുന്നേരം കൊടുത്തു കഴിഞ്ഞാൽ വളരും. അതെ, അവർക്ക് വേറെ ദൂരത്തില്ലല്ലോ, കാരണം ഭക്ഷണം കിട്ടുന്നുണ്ട്, പിന്നെ വളരണുണ്ടോ. അതെ, ചട്ടി. പിന്നെ ഇനിയിപ്പോ ഈ മറ്റേ സിമെന്റിന്റെ ചാക്ക്, അതേപോലെ തന്നെ മറ്റേ നമ്മളെ ഈ ഇതിന്റെ തൈരിന്റെ ടിന്ന്, അങ്ങനെ എന്തൊക്കെ ആയിട്ട് വേസ്റ്റ് ആയിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ആയിട്ട് നമ്മൾ വേസ്റ്റിൽ കൊണ്ടുവരും, അതൊന്നും കളയാതെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. എന്തിനു പറയുന്നത്, സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ വലിയ ബോട്ടിലില്ലേ, അതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ബോട്ടിൽ വെച്ച് നമ്മൾ ഇതേപോലെ തന്നെ ഈ ചീരയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് ഇനി ഒരു ബ്രേക്കിന് സമയമായിരിക്കുകയാണ് അബ്ദുൽ സലാം, അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം. മിഴിയോരത്തിൽ ഇനി ഒരു ബ്രേക്കാണ്, ബ്രേക്ക് കഴിഞ്ഞു വന്ന് കൂടുതൽ നമുക്ക് മരുഭൂമിയിലെ കൃഷി രീതികളെ കുറിച്ച് അബ്ദുൽ സലാമിനോട് തന്നെ ചോദിച്ചു തരാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിളിക്കാമെന്നാണ് ഇതിൽ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ഇത് എങ്ങനെ നിങ്ങളുടെ ഫ്ലാറ്റിൽ ചെയ്യണം എന്നറിയത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക, അബ്ദുൽ സലാം അതിനുള്ള ഉത്തരം നൽകുന്നതായിരിക്കും. വിളിക്കുന്ന നമ്പർ 0529611333. ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും കാണാം.